അപ്പോൾ ഇതാണ് ന്യൂസ്. ഫേസ്ബുക്കിലാണ് ന്യൂസ് വന്നിരിക്കുന്നത്. വീട്ടിൽ പൂട്ടി വെച്ചിരിക്കുന്ന സ്കൂട്ടിക്ക് ഫൈൻ എന്നാണ് ന്യൂസിന്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ഈ സ്കൂട്ടിയുടെ പേരിലാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് അബദ്ധം പറ്റിയത്. പൗച്ചിട്ടൊരു മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിലേക്ക് മറ്റൊരു ഫോണോ മറ്റൊരു ക്യാമറയോ വെച്ചിട്ട് എടുത്തേക്കുന്ന ഒരു പിക്ചറാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ 726 സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ സെയിം ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ഇതിന് രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വശങ്ങളോ യാതൊന്നുമില്ല. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയെ പറ്റി നമ്മൾ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിലിരിക്കുന്ന വണ്ടിക്ക് വരെ ഫൈൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പല ന്യൂസുകളും വരുന്നത്. അത് പ്രധാനപ്പെട്ട മീഡിയയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് എല്ലാം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഞാനൊരു ന്യൂസ് ഇതുപോലെ ഫേസ്ബുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ടു. അപ്പോൾ ഇതാണ് ന്യൂസ്. ഫേസ്ബുക്കിലാണ് ന്യൂസ് വന്നിരിക്കുന്നത്. വീട്ടിൽ പൂട്ടി വെച്ചിരിക്കുന്ന സ്കൂട്ടിക്ക് ഫൈൻ എന്നാണ് ന്യൂസിന്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ന്യൂസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഗൾഫിലിരിക്കുന്ന ആളുകളുടെ സ്കൂട്ടിക്ക് ഫൈൻ എത്തി. ഏറെ നാളായി മാടവില്ല കീഴേത്തോട്ടത്തിൽ എം ജയകുമാറും മകനും ഗൾഫിലാണ്. ഗൾഫിൽ പോയപ്പോൾ ഇവരുടെ സ്കൂട്ടി വീടിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ സ്കൂട്ടിയുടെ പേരിലാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് അബദ്ധം പറ്റിയത്. ഞാനിപ്പോ എന്റെ വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാതെ റോട്ടിലൂടെ പോവാണ്. ആ ഒരു സമയത്ത് ഈ AI ക്യാമറ എനിക്ക് എന്തായാലും ഫൈൻ തരും, എന്റെ വീട്ടിലേക്ക് ചെല്ലാൻ വരും. എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് വേറൊരാൾ ഒരു സ്കൂട്ടിയായിട്ട് റോട്ടിലൂടെ പോവാണ്. ആ ഒരു സമയത്ത് ആ ആൾക്കും ഫൈൻ കൊടുക്കും. പക്ഷേ ആ ഫൈൻ വരുന്നത് ആരുടെ വീട്ടിലേക്കായിരിക്കും? എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് പോയ അയാളുടെ വീട്ടിലേക്കായിരിക്കുമോ അതോ എൻ്റെ വീട്ടിലേക്കായിരിക്കുമോ? എൻ്റെ വീട്ടിലേക്ക് തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ക്യാമറയ്ക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്നത്? എനിക്ക് ആ ക്യാമറയ്ക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ വാർത്ത മുഴുവനായിട്ടും ഞാൻ കണ്ടത്. അതുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. തിരുവനന്തപുരം റൂറൽ ട്രാഫിക് പോലീസിൽ നിന്നാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. വീടിന്റെ ഉള്ളിൽ നാളുകളായിരിക്കുന്ന സ്കൂട്ടിക്ക് ഇങ്ങനെ പിഴ വന്നാൽ ഈ സംവിധാനം എങ്ങനെ ശരിയാകും, എന്ത് ചെയ്യുമെന്ന് ഇതിന്റെ ഉടമകളായ അച്ഛനും മകനും ഗൾഫിലിരുന്ന് ചോദിക്കുന്നു. ഫൈനടങ്ങിയ നോട്ടീസിലുള്ള ചിത്രം ബൈക്കിന്റേതാണ്. പക്ഷെ ബൈക്കിന്റെ ചിത്രമുള്ള നോട്ടീസിൽ ഗൾഫിൽ നോട്ടീസിൽ ഗൾഫിലിരിക്കുന്നവരുടെ സ്കൂട്ടിയുടെ നമ്പർ. ഞാൻ ഈ ഒരു ഇതൊന്ന് ഫുൾ സ്ക്രീനിലാക്കിയിട്ട് നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് അതിനൊരു സ്ലിപ്പിംഗ് ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അതായത് ഈ ഒരു ഇമേജിനെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഞാനൊന്ന് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്കൂട്ടിയിൽ നിന്ന് അതിൻ്റെ പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് എൻലാർജ് ചെയ്തൊന്ന് ക്ലാരിറ്റി ഒക്കെ ഒന്ന് വരുത്തി നോക്കാം. നമ്മുടെ ഫോട്ടോർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഫോട്ടോ എൻഹാൻസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് നൗ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പിക്ചർ ഇവിടെ നിന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ആ സേവ് ചെയ്ത പിക്ചർ. ആ സേവ് ചെയ്ത പിക്ചർ ഞാൻ ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് എങ്ങനെയാണ് അത് വരുന്നതെന്ന് നോക്കട്ടെ. ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ വേണമല്ലോ. നമ്മളതിങ്ങനെ നോക്കി വിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ വെക്കുന്ന ക്യാമറയ്ക്ക് ഇട്ട് കൊടുത്തേക്കണ പണിയല്ലേ ഇത്. അപ്പോൾ അതൊന്ന് നോക്കണം. ദേ ഇതാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോറിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു എൻഹാൻസ് ഇമേജ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഓൺലൈൻ അവൈലബിൾ ആയിട്ടൊരു ടൂളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിഫോറും ഇത് റൈറ്റ് സൈഡിൽ ആഫ്റ്ററുമാണ്. ഇത് ക്ലാരിറ്റി ഇല്ലാത്ത നോർമൽ ഇമേജ്, ഇത് നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യാമറ എടുത്തിരിക്കുന്ന ഈ ഫോട്ടോ അല്ല. ഒരു ക്യാമറ എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലല്ലല്ലോ വരിക. അതെന്തായാലും ഒരു ഈ പിക്ചർ ഇങ്ങനെ ഈ ഒരു നോട്ടീസിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആ ഒരു പിക്ചർ വരണ്ടേ? കാരണം ഞാൻ പല ചെല്ലാനും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയല്ല ഒരിക്കലും ഫോട്ടോ വരുന്നത്. അത് മാത്രമല്ല, ഒരു ക്യാമറ ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല വരുന്നത്. ഇതിപ്പോൾ താഴെ നിന്നിട്ട് ഒരാൾ ചുമ്മാ ഫോട്ടോ എടുത്ത പോലെയാണ് തോന്നുന്നത്. ക്യാമറ ഇരിക്കുന്നത് 16 മുതൽ 18 അടി വരെ ഹൈറ്റിലാണ്, നല്ല ഉയരത്തിലാണ് ക്യാമറ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ക്യാമറ എടുക്കുമ്പോഴത്തേക്കും അത് ഒരിക്കലും ഈ രീതിയിലായിരിക്കില്ല ഫോട്ടോ വരുന്നത്. അത് മാത്രമല്ല, ഇത് വേറൊരാളുടെ ഫോണാണ്, ഇത് അയാളുടെ കൈയാണ് ഈ കാണുന്നത്. ഉണ്ടോ, അയാളുടെ കൈയാണ് ഈ കാണുന്നത്. പൗച്ചിട്ടൊരു മൊബൈൽ ഫോണാണ് ഇത്. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് അത്ര മനസ്സിലാവില്ല, പക്ഷേ ഇതുണ്ട്, അത് പൗച്ചിട്ടൊരു മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിലേക്ക് മറ്റൊരു ഫോണോ മറ്റൊരു ക്യാമറയോ വെച്ചിട്ട് എടുത്തേക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ന്യൂസിന് എത്രത്തോളം സത്യാവസ്ഥയുണ്ടോ അതൊന്നും അല്ല നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പോലീസുകാർ ഇങ്ങനെ റോഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ എടുത്ത ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും അവരൊരിക്കലും ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. ആ ഫോട്ടോ നേരെ USB കേബിളോ അല്ലെങ്കിൽ വൈഫൈ ഒക്കെ വഴി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് മാറ്റിയിട്ട് അത് നേരെ അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഈ ക്യാമറയ്ക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്നത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഒരിക്കലും ക്യാമറയ്ക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്ക് അബദ്ധം പറ്റില്ല എന്നില്ല, അതിനകത്തും 100%. അതൊക്കെ ഒരു മെഷീനാണ്, 100% ഒരിക്കലും അതിന് കാര്യങ്ങളെ പറ്റി നമ്മൾ കൊടുത്തങ്ങൾ ഡേറ്റയെ വിശകലനം ചെയ്യുന്ന ഒരു ഡിവൈസ് മാത്രമാണ്. അപ്പോൾ അവരാദ്യം പറഞ്ഞ കാര്യം തെറ്റാണ്. ഈ കൊടുത്തിരിക്കുന്ന ഈ കാര്യത്തിനകത്ത് എനിക്ക് അത്രത്തോളം ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ന്യൂസ് കറക്റ്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. എന്തായാലും നമുക്കറിയാം ഈ ഒരു ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് അല്ല, അവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ് ഇരുന്നിട്ട് അവരാണ് ഈ ന്യൂ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത് വിടുന്നത്. തീർച്ചയായിട്ടും അവർക്കൊന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാഫ് ബൈക്കും സ്കൂട്ടറും അതുപോലെ തന്നെ കാറും ഓട്ടോറിക്ഷയും കണ്ട തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരെ വെക്കുവാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് ഇതുപോലെയുള്ള പഴികളൊന്നും കേൾക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.